ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബീട്രൂട്ട് അച്ചാർ. അതിനുവേണ്ടി ഞാൻ രണ്ട് ബീട്രൂട്ട് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വച്ചിട്ടുണ്ട്. കൂടാതെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 2 കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, കായപ്പൊടിയും ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ വീതം. ഇനി നമുക്ക് പാചകം ചെയ്യാം. സ്റ്റൗ കത്തിച്ച് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം. നന്നായിട്ട് ചൂടാകട്ടെ. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അച്ചാറിന് അച്ചാറിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. എണ്ണയുടെ ടേസ്റ്റ് വേണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കടുകിട്ട് കൊടുക്കാം. അത് നന്നായി പൊട്ടി വരുമ്പോൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ, മാങ്ങ, അമ്പഴങ്ങ അച്ചാർ എന്നിവയുടെ റെസിപ്പികൾ ഈ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റുള്ള അച്ചാർ പോലെ തന്നെ ഇതും നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്. അപ്പോൾ നമുക്കിനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക് ഇട്ട് കൊടുക്കാം, വേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഇത് വഴറ്റണം. ഇത് നന്നായി ഈ ഉള്ളി പച്ചമുളക് എല്ലാം നല്ല ക്രിസ്പി ആവുന്നവരെയും വഴറ്റണം. ഈ വെളുത്തുള്ളിയിലും ഇഞ്ചിയിലുമൊക്കെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് നമുക്ക് കേടായി പോവും. അതുകൊണ്ട് നന്നായി അത് ഫ്രൈ ആവുന്നവരെയും വെയിറ്റ് ചെയ്യണം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ എപ്പോഴും സിമ്മിലായിരിക്കണം, അല്ലെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ പൊടികളല്ലേ, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നമ്മൾ സ്റ്റൗ നല്ല സിമ്മിലാക്കി വെച്ചിട്ട് ഇത് ഒന്ന് വഴറ്റണം. എണ്ണയൊക്കെ ചൂടുള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് വരണ്ട് കിട്ടും. ഇനി അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി യോജിപ്പിക്കുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഉപ്പാണ്. നന്നായി ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. അച്ചാറ് നമ്മൾ മെഴുക്കുപുരട്ടി പോലെയല്ലല്ലോ, അപ്പോൾ അച്ചാറ് കുറച്ച് ദിവസം ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഉപ്പും മുളകും പുളിയെല്ലാം ഇറങ്ങി അച്ചാറിന് സ്വാദുണ്ടാകുന്നത്. എപ്പോഴും അച്ചാറിന് ഉപ്പ് ഇത്തിരി മുൻപിൽ നിൽക്കണം. ഇനി നമുക്കൊന്ന് അടച്ച് മൂടി വെക്കാം. തട്ടിപ്പൊത്തി വെച്ച് ഒന്ന് മൂടി വെക്കാം. 1-2 ഒന്ന് ആവിയിലിരുന്ന് വേകട്ടെ. ഇപ്പം 2 കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് വാടിയാൽ മതി, മെഴുക്കുപുരട്ടി പോലെ വേകണ്ട. ഇത് ഇനി അച്ചാർ കുപ്പിയിലിരുന്ന് തന്നെ ശരിയായിക്കോളും. ഇനി നമുക്ക് അതിലേക്ക് 1/2 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം.
ഇത് നല്ല കള്ളിൻ്റെ ചുർക്കയാണ്, നല്ല സ്വാദുള്ള ചുർക്കയാണ്. അപ്പം അതിൽ അതുകൊണ്ട് ഒന്ന് അതും കൂടി ഇട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് ഒരു 2 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടി. പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുന്ന ഒരു അച്ചാറാണ് ബീട്രൂട്ട് അച്ചാർ. തുറന്നു നോക്കാം. ഇപ്പോൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ വേണമെങ്കിലും ഇത് കഴിക്കാം. നല്ല സ്വാദുമാണ്, ആരോഗ്യവും കിട്ടും. ഇനി നമുക്കിത് ഒരു കുപ്പിയിലാക്കി സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങാൻ പാടുള്ളൂ. ഇതെല്ലാം കൂടി ഉപ്പും പുളിയും എല്ലാം ഇതിനകത്ത് യോജിക്കണം.